Mario. എന്തിനാ കരയുന്നത്? അല്ല, അതിനെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്? നോ 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 നോ, ആ കണ്ണുകൾ തുടക്ക മാർസി. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പു വരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അത് ഓർക്കുമ്പോഴേ കൂടുതൽ വിഷമം. എന്താ, മകള് തിരിച്ചു വരുന്നോണ്ടോ? അതല്ല, അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്തായത് മാർസി, കൊച്ചുകുട്ടികളെ പോലെ. പ്ലീസ്, ഞാൻ എടുക്കാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? എം ആർ സി ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ, നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കറോഫില? അങ്ങനെ പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കേട്ടതിൽ തെറ്റിയതായിരിക്കും. ആ എന്ത് പുല്ലെങ്കിലും ആവട്ടെ. അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏക മകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിയതിന് നന്ദി. എം ആർ സി, പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ? അയ്യോ, ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കൂ, എം ആർ സി ആണ് പറയുന്നത്. ഇപ്പൊ എവിടെ നിന്നാ വിളിക്കുന്നത്? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. ആ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്ര? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി.